പ്രതിഷേധിക്കുന്ന കർഷകർ ഡൽഹി ചലോ പ്രക്ഷോഭം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് ദേശീയ തലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. തിക്രി, സിംഗു, ഗാസിപൂർ അതിർത്തികളിൽ കർശന ജാഗ്രത ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ശംഭു അതിർത്തിയിൽ കർഷകരെ ക്രൂരമായി നേരിട്ട് പോലീസ്. ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സംഭവം. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സംഘർഷമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം സർക്കാരുകൾക്കാണെന്ന് കർഷക നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നവംബർ 7-നാണ് മാർച്ച് നടത്തുന്ന കാര്യം തീരുമാനിച്ചതെന്നും സംഘർഷത്തിന് താൽപര്യമില്ല എന്നുമായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ബാരിക്കേഡുകളിട്ട് തടയുന്നത് അവകാശങ്ങൾ നിഷേധിക്കലാണെന്ന് ചൂണ്ടിക്കാട്ടിയ കർഷക നേതാക്കൾ കേന്ദ്ര സർക്കാർ സഹകരിച്ചാൽ സമാധാനപരമായി മാർച്ച് നടത്തുമെന്നും അറിയിച്ചു. അതേസമയം ചർച്ചയ്ക്ക് വീണ്ടും താൽപര്യമറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവതരിപ്പിച്ച പദ്ധതിയിൽ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ചർച്ച നടന്നാൽ മാത്രമേ പരിഹാരമുണ്ടാകൂ എന്നും സർക്കാർ വിശദമാക്കി. പ്രശ്നങ്ങൾക്ക് ഉറപ്പായും പരിഹാരം കാണുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു. പയറുവർഗ്ഗങ്ങൾ, ചോളം, പരുത്തി വിളകൾ എന്നിവ സർക്കാർ ഏജൻസികൾ മുഖേന 5 വർഷത്തേക്ക് MSP നിരക്കിൽ വാങ്ങാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശം പ്രതിഷേധിക്കുന്ന കർഷകർ നിരസിക്കുകയും തങ്ങളുടെ പ്രക്ഷോഭം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് ഈ നീക്കം. കർഷക നേതാക്കളുമായി നടത്തിയ 4-ാം റൌണ്ട് ചർച്ചയിൽ കർഷകരുമായി കരാറിലേർപ്പെട്ട് സർക്കാർ ഏജൻസികൾ പയറുവർഗ്ഗങ്ങൾ, ചോളം, പരുത്തി എന്നിവ 5 വർഷത്തേക്ക് MSP നിരക്കിൽ വാങ്ങണമെന്ന് 3 കേന്ദ്രമന്ത്രിമാരുടെ പാനൽ നിർദ്ദേശിച്ചു. കർഷകർക്ക് അനുകൂലമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കർഷക നേതാക്കൾ നിർദ്ദേശം നിരസിച്ചു. അതിനിടെ കർഷകർ മാർച്ച് പുനരാരംഭിക്കാൻ ഒരുങ്ങുന്ന പ്രതിഷേധ സ്ഥലത്ത് നിന്ന് യന്ത്രങ്ങൾ പിൻവലിക്കാൻ എക്സ്കവേറ്റർ ഉടമകളോട് ഹരിയാന പോലീസ് ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം നടപടിക്ക് അവർ ബാധ്യസ്ഥരാകും. സമരം ചെയ്യുന്ന കർഷകരോട് സമാധാനപരമായി പരിഹാരമുണ്ടാക്കാൻ BJP അഭ്യർത്ഥിക്കുന്നു. വിളവില ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 1 ആഴ്ചയായി സമരം ചെയ്യുന്ന കർഷകർ വടക്കൻ പഞ്ചാബിനെയും ഹരിയാനയെയും വിഭജിക്കുന്ന ശംഭു അതിർത്തിക്കടുത്തുള്ള തലസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബാരിക്കേഡുകൾക്ക് സമീപം നിൽക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ കർഷകർക്കായി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മുതിർന്ന പാർട്ടി നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞിരുന്നു. ഇന്നും അർജുൻ മുണ്ട പ്രതിഷേധിക്കുന്ന കർഷകരുമായി ഒരു ചർച്ച വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് ഏത് പരിഹാരവും സംഭാഷണങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും പുറത്തുവരും. കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രസാദ് പറഞ്ഞു. പരിഹാരം സമാധാനപരമായി പുറത്തുവരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകർക്കായി തങ്ങളുടെ സർക്കാർ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കർഷകരുടെ പുരോഗതിയാണ് തങ്ങളുടെ മുൻഗണന. അത് തുടരുകയും ചെയ്യും, മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. കർഷക നേതാക്കളായ സർവാൻ സിംഗ് പന്തറും ജഗ്ജിത് സിംഗ് ദല്ലേവാളും പഞ്ചാബ് ഹരിയാന ശംഭു അതിർത്തിയിൽ ഡൽഹി ചലോ പ്രതിഷേധ മാർച്ചിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. തങ്ങളുടെ ഡൽഹി ചലോ മാർച്ചിന് മുന്നോടിയായി പഞ്ചാബിലെ ശംഭു ഗ്രാമത്തിൽ പ്രതിഷേധിച്ച കർഷകർ ബുധനാഴ്ച പറഞ്ഞത് കർഷകർ ഒരു കുഴപ്പവും ഉണ്ടാക്കാനും സംഘർഷത്തിൽ ഏർപ്പെടാനും ഉദ്ദേശിക്കുന്നില്ലെന്നും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അനുകൂലമായ തീരുമാനം സർക്കാർ എടുക്കണമെന്നുമാണ് അവർ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൈനീട്ടുകയാണെങ്കിൽ അവസരം മുതലെടുക്കാൻ കർഷകർ ഇരു കൈകളും നീട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.